നമസ്കാരം. ഇത് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു 51 മിനിറ്റും 48 സെക്കൻഡും. ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ 1943 മാർച്ച് 12 മുതലാണ് തിരുവിതാംകൂർ റേഡിയോ തിരുവനന്തപുരം പാളയത്തു നിന്നും പ്രക്ഷേപണത്തിന് തുടക്കമിട്ടത്. ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ പാങ്ങപ്പാറയിലായിരുന്നു. ഡോക്ടർ ശേമാങ്കുടി ശ്രീനിവാസ അയ്യരുടെ സംഗീത കച്ചേരിയായിരുന്നു ആദ്യ പ്രക്ഷേപണം. 1950 ഏപ്രിൽ 1 മുതലാണ് തിരുവിതാംകൂർ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായത്. 1952 മുതൽ തിരുവനന്തപുരം നിലയം സർ CP യുടെ ആവാസ സ്ഥലമായിരുന്ന വഴുതക്കാട്ടെ ഭക്തിവിലാസം കൊട്ടാരത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വലിയ വളർച്ചയാണ് ഈ നിലയം കൈവരിച്ചത്. 1957 മുതൽ പ്രാദേശിക വാർത്തകൾക്ക് തുടക്കമായി. എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ഇന്ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നു. ജനപ്രിയ പരിപാടിയായ വയലും വീടും 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ കാർഷിക മേഖലാ വാർത്തകൾ 40 വർഷങ്ങളായി തുടരുന്നു. ഒപ്പം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുന്ന വിധം വേറിട്ട പരിപാടികൾ പ്രക്ഷേപണം ചെയ്തു വരുന്നു. ഇന്നും സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മാധ്യമം ആകാശവാണിയാണെന്ന് നമുക്കതിന്റെ ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും ഒരു റീച്ച്, ഒരു പെനിട്രേഷൻ നടത്താൻ കഴിയുന്ന മറ്റൊരു മാധ്യമം ഇല്ലാന്ന്. കാരണം ഇതിന്റെ ആ റേഡിയോ ട്രാൻസിസ്റ്റർ എന്നുള്ളതിന്റെ ചില സാങ്കേതികമായ ഗുണങ്ങൾ കൊണ്ടുകൂടിയാണത്. നാഗവള്ളി RS കുറുപ്പ്, ജഗതി NK ആചാരി, രാമചന്ദ്രൻ, പ്രതാപൻ, സതീഷ് ചന്ദ്രൻ, KV മണികണ്ഠൻ നായർ, രാജം കെ നായർ, CP ജയലക്ഷ്മി, TP രാധാമണി, CS രാധാദേവി, ഖാൻ ഖാവിൽ, P പത്മരാജൻ, വേണു നാഗവള്ളി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചക്രവാളത്തിന്റെ മേലാപ്പിലൂടെ കാതിലേക്ക് കടന്നെത്തിയ അനേകം പ്രതിഭകളുടെ ശബ്ദങ്ങളും മലയാളിക്ക് മറക്കാനാവുകയില്ല. പൊതുജനസേവന പ്രക്ഷേപണം യാഥാർത്ഥ്യമാക്കി നാടിന്റെ ഓരോ കോണിലും ആ പ്രദേശത്തിന്റെ ഭാഷയും സംഗീതവും കലയും സംസ്കാരവും പ്രവഹിപ്പിക്കുന്ന ആകാശവാണിയുടെ മൻ കി ബാത്ത് എന്ന പരിപാടിയിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളുമായി സംവദിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന മുഖവാക്യവുമായി ആകാശവാണി വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കി ശ്രോതാക്കൾക്ക് ശ്രാവ്യ വിരുന്നൊരുക്കി അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ദൂരദർശന് വേണ്ടി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്നും ക്യാമറമാൻ D സുനിൽകുമാറിനൊപ്പം CJ വാഹിദ്.